ആണവ റിയാക്ടറിലെ ആണവ ഇന്ധനം റോബോട്ടിന്റെ സഹായത്തോടെ നീക്കാനുള്ള ശ്രമത്തിൽ ജപ്പാൻ. ഫുക്കുഷിമയിലെ ദായ്ചി ന്യൂക്ലിയർ പ്ലാന്റിൽ നിന്ന് ആണവ ഇന്ധനം റോബോട്ടിന്റെ സഹായത്തോടെ നീക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമാക്കുന്ന പ്രദർശനം ചൊവ്വാഴ്ച നടന്നു. റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന റോബോട്ട് ആണവ ഇന്ധനത്തിന്റെ ചെറുകണിക വരെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് വീണ്ടെടുക്കുമെന്നാണ് നിലവിൽ ഫുക്കുഷിമ ആണവ പ്ലാന്റിന്റെ ചുമതലയുള്ളവർ വിശദമാക്കുന്നത്. 2011 ദുരന്തത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് തകരാറിലായ 3 ആണവ റിയാക്ടറിൽ നിന്ന് ഇത്തരത്തിൽ ഇന്ധനം ശേഖരിക്കാനുള്ള നീക്കം. ടോക്കിയോ ഇലക്ട്രിക് പവർ കമ്പനിയാണ് പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒക്ടോബറോടെ ഇന്ധനം നീക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനി ഉള്ളത്. പദ്ധതി ആസൂത്രണം ചെയ്തതനുസരിച്ച് 2 വർഷം പിന്നിലാണ് ഈ പ്രവൃത്തി. 2021 അവസാനത്തോടെയാണ് ഇന്ധനം നീക്കാനുള്ള നടപടി ആരംഭിക്കണമെന്ന് നേരത്തെ ആസൂത്രണം ചെയ്തു വെച്ചിരുന്നത്. പശ്ചിമ ജപ്പാനിലെ മിറ്റ്സുബിഷി ഹെവി ഇൻഡസ്ട്രീസിന്റെ കോംബോയിലെ ഷിപ്പ്യാർഡിലാണ് പ്രദർശനം നടന്നത്. ടെലിസ്കോപ്പിക് പൈപ്പിലൂടെയാവും റോബോട്ടിനെ ആണവ ഇന്ധനം ശേഖരിക്കാനായി വിനിയോഗിക്കുക. 3 ഗ്രാം ഭാരമുള്ള ആണവ ഇന്ധന അവശിഷ്ടം വരെ ഇത്തരത്തിൽ നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് കമ്പനി പ്രദർശനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. തകരാറിലായ 3 ആണവ റിയാക്ടറുകളുമായി 880 ടൺ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ ഇന്ധനമാണ് ഉരുകിയ നിലയിലുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. 30 മുതൽ 40 വർഷം വരെ സമയമെടുക്കുന്നതാണ് ആണവ റിയാക്ടർ ശുചീകരണമെന്നാണ് നിരീക്ഷകർ വിശദമാക്കുന്നത്. ഓരോ റിയാക്ടറുകളിലും സംഭവിച്ചിരിക്കുന്ന തകരാറുകൾ വ്യത്യസ്തമായതിനാൽ അതിന് അനുയോജിച്ച പദ്ധതി വേണമെന്നും നിരീക്ഷകർ വിശദമാക്കുന്നുണ്ട്. ഉരുകിയ നിലയിലുള്ള ഇന്ധനത്തെക്കുറിച്ച് മികച്ച രീതിയിൽ മനസ്സിലാക്കുന്നത് റിയാക്ടറുകളുടെ ഡീകമ്മീഷനുകളിൽ നിർണായകമാണ്. ഈ വർഷം ആദ്യത്തെ 4 ചെറു ഡ്രോണുകൾ ഉപയോഗിച്ച് കണ്ടെയ്ൻമെന്റ് ബേസിലുള്ളിലെ ചിത്രങ്ങൾ ശേഖരിച്ചിരുന്നു. 2021 മാർച്ച് 11 ഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമിയിലാണ് ഷുക്കുഷിമയിലെ ആണവ പ്ലാന്റിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചത്. ജപ്പാനിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഭൂകമ്പത്തിന് പിന്നാലെ 13 മുതൽ 14 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകളാണ് ആണവ നിലയത്തിൽ ആഞ്ഞടിച്ചത്. സുനാമിയിൽ ആണവ നിലയത്തിൽ എമർജൻസി ഡീസൽ ജനറേറ്ററുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി. പിന്നാലെ നിലയത്തിലെ വൈദ്യുതി നിലയ്ക്കുകയും ചെയ്തിരുന്നു. 1986 ചെർണോബിലിന് ശേഷം ഗുരുതരമായ ആണവ ദുരന്തമാണ് ഷുക്കുഷിമയിൽ ഉണ്ടായത്. ലെവൽ 7 ആണ് ഫുക്കുഷിമ ആണവ ദുരന്തത്തിന്റെ വ്യാപ്തി. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.